പണ്ടത്തെ പഴയ മഹാനായ ഇ കെ നായനാർ പറഞ്ഞ ഒരു ഭാഗമുണ്ട്, സ്ത്രീകളുള്ളിടത്ത് പീഡനം നടക്കുന്നുണ്ട്. അത് ലോകത്തെമ്പാടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ സിനിമാ രംഗത്തും ഉണ്ട്, മറ്റു രംഗത്തും ഉണ്ട്. പണ്ട് പറയുന്ന ഈ സൂചിയും നൂലും ചേർക്കണമെങ്കിൽ സൂചി കിട്ടാടിക്കൊണ്ടിരുന്നാൽ നടക്കത്ത് എന്ന് പറയുന്നുണ്ട് കൂട്ട്. ഇതിനകത്ത് അവസരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് ത്യാഗവും ചെയ്യാൻ, എന്ത് നഷ്ടപ്പെടുത്താൻ വരുന്ന ഒരു ഭാഗം ഉള്ളപ്പോഴാണ് ഇത് നടക്കുന്നത്. ഇല്ലെങ്കിൽ നടക്കത്തില്ലല്ലോ. പണ്ടൊരു കാലത്തുണ്ടായിരുന്നു, മാധ്യമരംഗത്തും ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു, പോലീസിലും ഉണ്ടായിരുന്നു. ശ്രീരേഖ ഐ പി എസ് വരെ തുറന്നു പറഞ്ഞില്ലേ, പുരുഷനും സ്ത്രീയെയും ശിക്ഷിച്ചതിന് രണ്ട് രീതിയില്ല. പുരുഷന് പുരുഷൻ്റെതായ ഒരു ഒരു ജീവിത ക്രമമുണ്ട്, സ്ത്രീക്കതല്ല. പ്രകൃതി തന്നെ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് വളർന്നത്. യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത പലരെയും ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇവർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവരവിടെ ഇരിക്കും, ഭർത്താക്കന്മാരൊന്നും പുറകെ ഇരിക്കും, ബെഞ്ചിലിരിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താക്കന്മാർ കൈ കാണിക്കും, വേണമെന്നോ വേണ്ടെന്നും. അങ്ങനെ പോയില്ലേ, ഞാൻ തെറ്റു പറയല്ല. നമ്മുടെ മഞ്ജുവാര്യരായാലും ബാക്കി ഇപ്പോഴത്തെ പ്രസിദ്ധരാരൊക്കെയാണ്, അവരൊക്കെ നോക്കട്ടെ, അവർ പടം ഉണ്ടാക്കട്ടെ, പടം നിർമ്മിക്കട്ടെ, എന്നിട്ട് അവർ വരട്ടെ, ജനത്തിന് എറിഞ്ഞു കൊടുക്കട്ടെ, അവർ സ്വീകരിക്കട്ടെ. അത് മാറത്തില്ലേ. സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം നൽകാൻ വാദിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും. എല്ലാ മേഖലയിലും അത് തുല്യ പ്രാധാന്യം നൽകുന്ന, ഏറ്റവും കൂടുതൽ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്വം അനുഭവിക്കുന്ന ഒരു മേഖലയായി എല്ലാവരും പറയുന്നത് സിനിമാ മേഖലയാണ്. ഇത്രയും വർഷം നിലനിന്നിട്ടും അതിനൊരു മാറ്റം വന്നതായി കാണുന്നില്ല. കാരണം സ്ത്രീകൾ വരുന്നവർ നടിയാകുന്നു, ഒരു രണ്ടോ മൂന്നോ ഫിലിം ചെയ്യുന്നു, അവർ ഒതുങ്ങുന്നു. അവരുടെ അതേസമയം തന്നെ അതേ നിലവാരത്തിൽ വരുന്ന പുരുഷന്മാർ എന്നും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തന്നെ തുടരുന്നു. ഒരുപക്ഷെ ഏത് നടി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രൊഡ്യൂസറിനെയും അല്ലെങ്കിൽ ഡയറക്ടറിനെയും അത് എഴുതിയ തിരക്കഥാകൃത്തിനേക്കാളും നടന്മാർക്ക് ലഭിക്കുന്ന ഒരു അപ്രമാദിത്വം അവർക്ക് ലഭിക്കുന്ന ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അങ്ങ് എങ്ങനെ കാണുന്നു ഈ ഒരു മെയിൽ ഡോമിനേഷൻ? അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ? അത് ഇനി എന്തെങ്കിലും മാറ്റപ്പെടുമോ? അതൊരിക്കലുമില്ല. പ്രകൃതി നിയമമാണ്, പുരുഷനും സ്ത്രീയെയും സൃഷ്ടിച്ചതിന് രണ്ട് രീതിയില്ല. പുരുഷന് പുരുഷൻ്റെതായ ഒരു ഒരു ജീവിത ക്രമമുണ്ട്, സ്ത്രീക്കതല്ല. സ്ത്രീ ഒരു സുന്ദരിയായ സ്ത്രീ, ഒരു പെണ്ണ് വിവാഹം കഴിച്ചു, ഗർഭിണിയായി. ഗർഭിണിയായി കഴിഞ്ഞാൽ അതിൻ്റെ ശരീരഘടന എല്ലാം മാറി. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശരീരപ്രകൃതി മാറി. പിന്നെ അങ്ങോട്ട് വളരുന്തോറും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു. കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം, കുഞ്ഞിനെ വളർത്തണം, ചിന്താഗതിക്ക് മാറും. അപ്പോൾ പ്രകൃതി തന്നെ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലുള്ള ഒരു ഇത് കിട്ടുമോ? ഒരിക്കലും ഒരു തുല്യ നീതി കിട്ടില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. അത് ഏത് രംഗത്താണ് അത് കിട്ടിയിട്ടുള്ളത്? ഒറ്റപ്പെട്ടൊരു പൈലറ്റായെന്ന് വെച്ചോ, ഒറ്റപ്പെട്ടൊരു സ്ത്രീ ഡി ജി പി ആയെന്ന് വെച്ചോണ്ടോ, ഒറ്റപ്പെട്ട് ഒരു പട്ടാളക്കാരൻ്റെ മേജറായെന്ന് വിചാരിച്ചുകൊണ്ടോ എടുത്തു കാണിച്ചിട്ട് സ്ത്രീ ആകാം. പക്ഷെ മൊത്തത്തിൽ ഇപ്പം ഉദാഹരണത്തിന് എലക്ഷൻ വന്നു, 33 ഞാൻ നഗരസഭാ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, 3-1 അവർക്ക് റിസർവ് ചെയ്ത്, 3-1 വന്നിട്ട് എന്താ ഫലം? വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാരെയും യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത പലരെയും ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇവർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവരവിടെ ഇരിക്കും, ഭർത്താക്കന്മാരൊന്നും പുറകെ ഇരിക്കും, ബെഞ്ചിലിരിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താക്കന്മാർ കൈ കാണിക്കും, വേണമെന്നോ വേണ്ടായെന്നും. അങ്ങനെ പോയില്ലേ, ഞാൻ തെറ്റു പറയല്ല. അവർ മുഖ്യധാരയിലേക്ക് അവരെ പാകപ്പെടുത്തി എടുക്കുന്നില്ല, നമ്മുടെ രാഷ്ട്രീയ രംഗമായാലും എല്ലാം. പിന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും കിട്ടുന്ന ഒരു ഒരു ഇതൊന്നും അവർക്ക് അവരുടേതായ ഒരു 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 ഫീൽഡുണ്ട്, ഒരു ആരാധക വൃന്ദമുണ്ട്. അതങ്ങനെ പറ്റും. അതിനെ അസൂയപ്പെട്ടിട്ടോ നമ്മൾ ചർച്ച ചെയ്തിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അല്ല, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അതേ പ്രാധാന്യം വരുന്നില്ല? അവരും അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ജു വാര്യരായിരുന്നാലും വളരെ നല്ല രീതിയിലുള്ളൊരു കലാമൂല്യവും കഴിവും ഒക്കെ ഉള്ളൊരു പ്രതിഭയാണ്. അതുപോലെ തന്നെ മറ്റ് ആരെടുത്താലും വരുന്നവർ ആരും തന്നെ ഫീൽഡിൽ നിൽക്കാത്തൊരവസ്ഥ ഒരു മെയിൽ ഡോമിനേഷൻ കാരണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതാരാ ചെയ്യേണ്ടതാരാ? ഈ പറഞ്ഞൊരു ആരോപണമുണ്ട്, ഇതാരാ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസർ അല്ലേ? അല്ലേ പ്രൊഡ്യൂസർ ഇവർക്ക് തന്നെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് മാറ്റിക്കൊണ്ടുവരണം. എന്തുകൊണ്ട് പറ്റിക്കൂടാ? നിങ്ങളീ പറയുന്ന സോ ആൻഡ് സോ ആരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളവർ തന്നെ കുറച്ച് ആൾക്കാർക്ക്. അവരെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിക്കൊണ്ട് വരട്ടെ, ഫീമെയിൽ ഡോമിനേഷൻ ഉള്ള ചിത്രങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ, മറ്റേ എന്താണ് ബാഹുവലിക്കാത്ത അവരെ പറഞ്ഞ അങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരട്ടെ, അങ്ങനെ ഒരു 3-4 പടം അവർ ഹിറ്റാക്കട്ടെ, ഇതങ്ങ് മാറും. നമ്മുടെ മഞ്ജുവാര്യരായാലും ബാക്കി ഇപ്പോഴത്തെ പ്രസിദ്ധരാരൊക്കെയാണ്, അവരൊക്കെ നോക്കട്ടെ, അവർ പടം ഉണ്ടാക്കട്ടെ, പടം നിർമ്മിക്കട്ടെ, എന്നിട്ട് അവർ വരട്ടെ, ജനത്തിന് എറിഞ്ഞു കൊടുക്കട്ടെ, അവർ സ്വീകരിക്കട്ടെ. ഇതൊക്കെ മാറത്തില്ലേ?
പത്ത് പടം പൊട്ടിയാലും മമ്മൂട്ടി ഒന്നുമില്ല, മോഹൻലാലും ഒന്നുമില്ല. പത്ത് പടം വേണ്ട, രണ്ടെണ്ണം പൊട്ടിയാൽ മതി. പുതിയ നടന്മാർ പല രൂപം കാണുന്നില്ലല്ലോ, പടം പൊട്ടി അങ്ങ് പോയി എന്ന് പറഞ്ഞതുപോലെ ഇവർ ഇതിൻ്റെ പരിഹാരം അതേ ഉള്ളൂ. അവർക്കെന്തുകൊണ്ട് ഫീമെയിൽ ഡോമിനേറ്ററായുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളുണ്ടാക്കി നിർമ്മിച്ച് ഡയറക്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കാണിക്കട്ടെ, അതല്ലേ അതിന് പരിഹാരം. വെറുതെ ആരോപണം പറഞ്ഞിട്ട് കാര്യമുണ്ട്? WCC പോലത്തെ സംഘടനകൾ സ്ത്രീകളുടെ ഇതിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി, സിനിമാ മേഖലയിൽ ആരും അറിയപ്പെടാതെ പോകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ ആ സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? നല്ല കാര്യമാണ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. സ്ത്രീ പീഡനങ്ങൾ അത് പൊതുവിൽ ഈ പണ്ടത്തെ പഴയ മഹാനായ EK നായനാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, സ്ത്രീകളുള്ളിടത്ത് പീഡനവും നടക്കുന്നുണ്ട്. അത് ലോകത്തെമ്പാടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് അത് ഇവിടെ ഇവിടെ സിനിമാ രംഗത്തും ഉണ്ട്, മറ്റു രംഗത്തും ഉണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാടകങ്ങൾ എടുക്കുമ്പോൾ ഈ ആശുപത്രിയിൽ ഡോക്ടറും നഴ്സന്മാരുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധങ്ങൾ, അതിനെക്കുറിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഒരു ഡോക്ടർ വിഷമതയായിരിക്കണം. ഞാൻ നഗരസഭ ജീവനക്കാരനായിരുന്നു. നഗരസഭയിൽ ഒരു കാലത്ത് കോമൺ സർവീസൊക്കെ വരുന്നതിന് മുമ്പ് അന്ന് പുതുതായിട്ട് ബിൽ കളക്ടറായിട്ടൊക്കെ വരുന്ന സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്ന റവന്യൂ ഇൻസ്പെക്ടർമാരൊക്കെ പണ്ടുള്ളതായിട്ടത് കേട്ടിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞു, കാലം മാറി. ഇപ്പം ഉണ്ടാൻ പറ്റത്തില്ല, അനങ്ങാൻ പോയ വിദ്യാസമ്പന്നരായ ആളുകളാണ് വരുന്നത്, ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ നടത്തിയായിട്ട് വരുന്നത്. അപ്പോൾ അവരെ ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്. ഞാൻ എന്നെ സംബന്ധം 100% ഞാൻ അതിന് അനുകൂലമാണ്. കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കട്ടെ എല്ലാവരും. അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ കേട്ട ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരു പ്രൊഡ്യൂസർ അങ്ങയെ സ്ത്രീ എന്ന് തെറ്റിദ്ധരിച്ച്, പേര് കേട്ട് സ്ത്രീ എന്ന് തെറ്റിദ്ധരിച്ച് കിടക്ക പങ്കിടാനായിട്ട് അങ്ങയോടൊപ്പം വന്നു എന്നുള്ളത്, അത്രത്തോളം ഇപ്പോഴും, അതായത് അങ്ങ് സിനിമാ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, സ്ത്രീകളെ അത്രത്തോളം അല്ലെങ്കിൽ ഒരു അഭിനയം മോഹിച്ചു വരുന്ന അവരുടെ മനസ്സിലുള്ള കലാമൂല്യം, അവരുടെ കഴിവുകളാണ് അവർ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്, അങ്ങനെ വരുന്ന കലാകാരിമാരെ ഇത്രത്തോളം ഒരു വിലയിട്ടാണോ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവരെ ഉപയോഗിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടോ മുൻപും ഇപ്പോഴും? ഇപ്പോഴില്ല, മുമ്പ് ചിലപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ കാണുമായിരിക്കാം. അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏതൊരു കാര്യമുണ്ടല്ലോ, പണ്ട് പറയുന്ന ഈ സൂചിയും നൂലും ചേർക്കണമെങ്കിൽ സൂചി ഇട്ടാടിക്കൊണ്ടിരുന്നാൽ നടക്കത്ത് എന്ന് പറയുന്നുണ്ട് കൂട്ട്. ഇതിനകത്ത് അവസരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് ത്യാഗവും ചെയ്യുന്നത് നഷ്ടപ്പെടുത്താൻ വരുന്ന ഒരു ഭാഗം ഉള്ളപ്പോഴാണ് ഇത് നടക്കുന്നത്. ഇല്ലെങ്കിൽ നടക്കത്തില്ലല്ലോ, ഒന്നും നടക്കത്തില്ല. ഇപ്പോഴും അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ അവർക്ക് വേണ്ട, ഇപ്പോൾ ഞാൻ കഴിവുള്ള ആളുകൾ എടുക്കുകയാണ്. ഇപ്പോൾ അറിയാം, ഇപ്പം നിയമങ്ങൾ വരുന്നുണ്ട്, WCC വരുന്നതുകൊണ്ട് ഇപ്പോഴൊന്നും നടക്കത്തില്ല. പണ്ട് കാലത്ത് ചിലപ്പോൾ എല്ലായിടത്തും എല്ലാ ഭാഷാ ചിത്രങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടന്നിരിക്കാം, അതിനത് കുറ്റം പറയാനൊന്നുമില്ല. അതൊക്കെ പോയി, അത് പോയി, ഇപ്പോഴതൊന്നില്ല. ഇപ്പം പരിപൂർണമായും വളരെ ക്ലിയറായ ഒരു പാറ്റേണല്ല. അവിടെ മാത്രമല്ല, സർക്കാർ ഓഫീസുകളിലും മറ്റെല്ലാ ഭരണരംഗങ്ങളിലും വളരെ വ്യക്തമാണ്. ഇപ്പം മാധ്യമങ്ങൾ, മാധ്യമരംഗത്തായാലും പണ്ടൊരു കാലത്തുണ്ടായിരുന്നു, മാധ്യമരംഗത്തും ഉണ്ടായിരുന്നു അല്ലേ, രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു, പോലീസിലും ഉണ്ടായിരുന്നു. ശ്രീരേഖ IPS വരെ തുറന്നു പറഞ്ഞില്ലേ? ആ ഒരു കാലഘട്ടമൊക്കെ മാറി വരികയാണ്. പുതിയ, അതാണ് പറഞ്ഞത്, പുതിയ തലമുറ അവരുടെ കഴിവുകളെ അവരുടെ ചിന്തകളെയൊക്കെ നമ്മൾ മാനിച്ചേ പറ്റത്തുള്ളൂ. അതാണ് രാഷ്ട്രീയത്തിന് അത് തന്നെ മാറ്റം വരണമെന്ന് ഞാൻ പറയുന്നത്.